അച്ഛൻ്റെ ഡയറികൾ പലതും അപ്പം വായിച്ചിട്ടുണ്ട്, പക്ഷേ അപ്പൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുള്ളതായിരിക്കാം ഈ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരംഭകാലം അതിലുള്ളത്, അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും കിട്ടാൻ പോണില്ല. ഞാനങ്ങനെ അപ്പം മരിച്ചു പോയിട്ട് പെട്ടെന്നാണ് മരിച്ചത്. അപ്പോൾ ഈ 19 വയസ്സുള്ള ഞാൻ, എനിക്ക് അധികം അതിന് ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ കേസ് പറയേണ്ടി വന്നപ്പോഴാണ്, ഈ അതിർത്തികൾ നിർണ്ണയിക്കേണ്ടി വന്നപ്പോഴാണ് ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ആധാരങ്ങളാണ് എല്ലാം, വളരെ ചിട്ടയായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊക്കെ കിട്ടി എനിക്ക്, അപ്പൻ്റെ ഡയറികൾ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഒരു കടലാസ്, ആ കടലാസ് ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങി. അതെടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇരിക്കുക എന്താണെന്നറിയാമോ, ഈ പൂർവ്വ പിതാവിൻ്റെ ചരിത്രം ഇങ്ങനെ എഴുതി വെച്ച കൊണ്ടതിനകത്ത് ഒരു ചെറിയ ഇവിടെ വന്നതായിട്ടും ആ ചെറിയയുടെ 3 മക്കളുണ്ടായതായിട്ടും അത് 3 വിഭാഗമായിട്ട് തിരിഞ്ഞതായിട്ടും, അതായത് ഒന്ന് ഇല്ലത്ത് പറമ്പ്, വേറൊന്ന് കൂനം വീട്, മറ്റത് പടിഞ്ഞാറ് വീട്, അങ്ങനെ 3 വിഭാഗമായിട്ട് തിരിഞ്ഞതായിട്ടും, അതിൽ ഈ ലോനൻ എന്ന് പറഞ്ഞ ഇല്ലത്ത് പറമ്പിലുള്ള ആളുടെ മക്കളിൽപ്പെട്ടാണ് ഈ വലിയച്ഛൻ. അപ്പോൾ ഈ വലിയച്ഛനും 3 തലമുറ മുമ്പുള്ള, അതായത് 250-300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ചരിത്രം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാൻ പോകണം? അത് പിന്നീട് കിട്ടിയിട്ടുള്ള ഈ വിവരങ്ങളെല്ലാം ഞാൻ എനിക്ക് കിട്ടിയ 2 ഓലകൾ, അത് ഇല്ലത്ത് പറമ്പ് 2 വായിച്ചെടുത്താണ് ഞാനത്. ഈ ഇതൊക്കെ ലെൻസ് വെച്ച് വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇല്ലത്ത് പറമ്പ് 2 വായിച്ചിട്ടുള്ളതാണ്, അതിനകത്ത് ഈ മക്കളുടെ പേരൊക്കെ പറയുന്നുണ്ട്, അതിനു മുമ്പ് നടന്ന അതിനു മുമ്പുള്ള ആധാരത്തിൻ്റെ റെഫറൻസുകളുണ്ട്. അപ്പോൾ ഈ ഇതുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശരിയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച്, ലോനം കുട്ടിച്ചേട്ടനോടും ചോദിച്ചപ്പോൾ അവരെല്ലാം യേസ് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ധൈര്യമായി, അങ്ങനെയാണ് ഞാൻ എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് മുമ്പുള്ള, അതായത് ഈ അച്ഛന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫാക്റ്റാണ്. കാരണം ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതല്ലെങ്കിലും അച്ഛൻ എഴുതിയത് കൊണ്ടും എൻ്റെ പിതാവ് എഴുതിയത് കൊണ്ടും ഫാക്റ്റ് നത്തിങ് ബട്ട് ഫാക്റ്റ്. അപ്പോൾ ഈ പയ്യപ്പള്ളിയിൽ നിന്ന് പയ്യപ്പള്ളി ഇവിടെ വന്നത്, ഈ ചെറിയ ഇവിടെ വന്നത്, പൂർവ്വ പിതാവ് ഇവിടെ വന്നത് മിക്കവാറും പറവൂരിൽ നിന്നാവാനായിട്ടാണ് വഴി. കാരണം പറവൂർ പയ്യപ്പള്ളിക്ക് അതെ ഏതാണ്ട് 1000+ വർഷം പഴക്കമുണ്ട്. കാരണം ഈ പയ്യപ്പള്ളി എന്നുള്ള ചില കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ പോയിട്ടുണ്ട് പുതുപ്പള്ളിയിൽ. അപ്പോൾ അവിടെയോട് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ 1000+ വർഷം പഴക്കമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരിങ്ങനെ ഈ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട, നാളികേരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കയർ മുതലായിട്ടുള്ള കച്ചവടത്തിനായിട്ട് ഇവിടെ വന്ന് താമസിക്കാറുണ്ട്, ഇവിടെ വരാറുണ്ട്. ചിലവർ സെറ്റിൽ ചെയ്തതുപോലെ തന്നെ, അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം ഞങ്ങളുടെ പൂർവ്വപിതാവായിട്ടുള്ള ചെറിയ